ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധുസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇഡലി, ദോശ, ചോറ് എന്ന് വേണ്ട എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 12 എരിവുള്ള ഉണക്കുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെറിയ ഉള്ളി ഒരു 20 എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയാണ് ആവശ്യമുള്ളത്. ഞാനിവിടെ ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. അതാണ് നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും വറവായി വരുന്ന പോലെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലും കുറച്ച് കൂട്ടി വെച്ചിട്ട് വേണം നമുക്ക് ഈ മുളക് വറുത്തെടുക്കാനായിട്ട്. ഞാൻ ഇതിനു മുമ്പ് 4 ചമ്മന്തികളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ ഓരോ ചമ്മന്തിയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം. അത്രയ്ക്കും ടേസ്റ്റുള്ള ചമ്മന്തികളാണ് അത് 4. ഇപ്പം നമ്മുടെ മുളകൊക്കെ ഇവിടെ വറവായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ പുളി പിച്ചി ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്നൊരു ഗോൾഡൻ കളറാവണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് ആയി വരണം. ഈ സമയത്ത് തീ ഒരു ലോ ഫ്ലെയിമിലും കുറച്ച് കൂട്ടി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഇത് ചെയ്തെടുക്കാൻ പാടില്ല. അടി കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഈ പാത്രത്തിൽ തന്നെയാണ് ചൂടാറാനായിട്ട് വെക്കണത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ വെക്കുമ്പോൾ കരിയുന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ എടുത്ത മുളകും പുളിയും ഒക്കെ ഒന്നിച്ച് ചേർക്കാണ്ട് ഒന്നോ രണ്ടോ മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളത് ചേർത്തിട്ട് വേണം അത് അരച്ചെടുക്കാനായിട്ട്. ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പത്തെ ചമ്മന്തിയുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വീണ്ടും അവത് പറഞ്ഞ് വീഡിയോൻ്റെ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അധികം പറയാത്തത്. അപ്പം ഞാനിതൊന്ന് ഈ മുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം മുളക് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 മുളക് അവിടെ മാറ്റി വെച്ചതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ചമ്മന്തിയുടെ ഒരു പരുവത്തിൽ തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ഉള്ളി മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.